Allahu 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 നമ്മളീ സദസ് ആഖിറത്തിലും ഉപകരിക്കുന്ന സദസ്സാക്കി തരണേ റഹ്മാനേ. ചെറുപ്പക്കാരാ, അള്ളാന്റെ ദീനിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന ചിന്ത വേണം. എത്ര വാല് പറഞ്ഞാലും, എത്ര നടന്നാലും, എത്ര വർക്ക് വഴിച്ചാലും, നമ്മളെ ഉസ്താദുമാര് എത്ര വർക്കും വഹിച്ചു, നമ്മളെ ആലിമീങ്ങൾ എത്ര ഓടി നടന്നു. പക്ഷേ സാധുക്കളായ നമ്മുടെ ഈ സേവനങ്ങൾ റബ്ബ് സ്വീകരിച്ചോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ മഹാന്മാരെങ്ങനെയല്ല, അവർക്ക് അല്ലാഹു കൊടുത്ത എല്ലാ ആരോഗ്യവും റബ്ബിന്റെ ദീനിന് വേണ്ടി അങ്ങ് ചെലവഴിച്ചു. കൊടുത്ത സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. കേട്ടിട്ടില്ലേ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ മുതലാളിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഹബീബായ തങ്ങള് മുസ്അബ് തങ്ങളോട് പണം ചോദിച്ചു, ദീനിന് വേണ്ടി പണം ചോദിച്ചു, ദീനിന് വേണ്ടി സമ്പത്ത് ചോദിച്ചു. മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങള് എല്ലാ സമ്പത്തും ഹബീബായ തങ്ങൾക്ക് കൊടുത്തു. തങ്ങളെ അവിടുത്തെ ദീനിന് ഉപകരിക്കാത്ത ഒരു സമ്പത്തും മുസ്അബ് ഇബ്നു ഉമൈറിന് വേണ്ട. എല്ലാ സമ്പത്തും അവിടെ കൊടുത്തു. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ഇത്രയും വലിയ സമ്പന്നനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഒരൽപ്പം പോലും പൈസ കയ്യിലില്ല. ഒരു നയാ പൈസ പോലും ബാക്കി വെക്കാതെ ലോകത്തോട് യാത്ര പറയുകയാണ്. അവസാനം മരിച്ച് മയ്യത്തങ്ങ് കടത്തിയപ്പോ അതേ അവിടത്തെ അലമാരയൊന്ന് തുറന്നു നോക്കുമ്പോ ഒരു ചെറിയ കഷ്ണം തുണി മാത്രമേ ബാക്കിയുള്ളൂ. ഹബീബായ തങ്ങൾ അതങ്ങ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അതങ്ങ് നോക്കുമ്പോ കഫൻ തുണിയായി ഉപയോഗിക്കാൻ നോക്കുമ്പോ ഇല്ല, ശരീരം മുഴുവനും മറക്കാൻ പറ്റുന്നില്ല. തലഭാഗം അറച്ചാൽ കാൽഭാഗം മറക്കാൻ പറ്റുന്നില്ല. കാൽഭാഗം മറച്ചാലോ തലഭാഗം മറക്കാൻ പറ്റുന്നില്ല. ആരുടെ ചരിത്രമാണ് ഈ പറയുന്നത്? മക്കയിലെ വലിയ പണക്കാരനായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങള് അത്രയും വലിയ മുതലാളിയായിട്ട് മരിക്കുന്ന സമയത്ത് അവിടത്തെ മയ്യത്തങ്ങ് കഫൻ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നേർക്കങ്ങ് കഫൻ ചെയ്യാൻ ഒരു തുണി പോലും കിട്ടിയില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ വിഷമിക്കണ്ട, ഉള്ള തുണി കഷ്ണം കൊണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ തലഭാഗം അങ്ങ് മറച്ചു വെച്ചോ, ബാക്കി ഊരക്ക് താഴെയുള്ള ഭാഗങ്ങള് കാൽഭാഗങ്ങള് അതേ പുല്ലുകളെ കൊണ്ട് മറച്ചു വെച്ചോ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? മഹാന്മാർ അല്ലാഹുവിന് വേണ്ടി അവരെ ആരോഗ്യം ചെലവഴിച്ചു, അവരെ സമയം ചെലവഴിച്ചു, അവരെ പണം ചെലവഴിച്ചു. അവരൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അവരെ രണ്ട് കൈയും നീട്ടിയിട്ട് സ്വീകരിക്കാൻ ഹബീബായ തങ്ങൾ മഹ്ശറയിലുണ്ട്. എന്നാൽ സാധുവായ എന്നെ ഹബീബായ തങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുമോ? എന്നെ പോലോത്തവരെ ഹബീബായ തങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുമോ? ഒരൊറ്റ വഴി രക്ഷപ്പെടാനുള്ള വഴി, മനസ്സങ്ങ് മദീനയിലേക്ക് തിരിക്കണം. ഈ സംസാരിക്കുന്നതും കേൾക്കുന്നതും സിർക്കലയിലാണെങ്കിലും ഹബീബായ തങ്ങൾ കിടക്കുന്ന മദീന ഏത് മദീന? കൈഫ മക്കി അതാ മുജ്കോ കർദേ ഖുദാ മംഗതാ ഹേ ദുആ മേ മദീനേ ചല മുസ്കുരാഹേ ലഗി ദിൽ കോ ഹർ ഏക് ലി ജോമതാ ജോമതാ ജോ മദീനേ ചല ആ
മദീനയിൽ കിടന്ന് വിശ്രമിക്കുന്ന താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് പോരാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഹബീബായ തങ്ങളെ മദീനയിലേക്ക് മനസ്സങ്ങ് തിരിച്ചോ ആ ചിന്തയുള്ളവനാണെങ്കിൽ ഒരു സ്കൂൾ ഡേയിലും പങ്കെടുക്കൂല ഒരു സ്കൂൾ ഡേയിലും പെൺകുട്ടികളെ കയറ്റിയിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കൂല സ്കൂൾ ഡേയിലേക്ക് ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുപോകൂല ഭാര്യമാർക്ക് പോകാൻ അവസരം നൽകൂല ഉമ്മമാരെ മദീനയിലെ രാജാവ് കാണുന്നുണ്ടുമ്മ ഏതെങ്കിലും ഒരു സ്കൂൾ ഡേ പ്രോഗ്രാമിൽ പോയി നിങ്ങളവിടെ കുത്തിരുന്ന് സമയം ദുരുപയോഗപ്പെടുത്തിയാൽ അവിടെ മനസ്സ് വേദനിക്കുന്നത് എന്റേതല്ല നിങ്ങളുടേതല്ല ഒരാളുടേതുമല്ല മദീനയിലെ രാജാവിൻ്റെതാണ് നിങ്ങൾ സ്കൂൾ ഡേയിൽ പോയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല പോകാതിരുന്നിട്ടും എനിക്കൊന്നും കിട്ടാനില്ല നിങ്ങൾ പോയാൽ വേദനിക്കുന്നത് ഹബീബായ തങ്ങളെ മനസ്സാണ് ആ തങ്ങളെ മനസ്സ് വേദനിപ്പിച്ചാൽ രക്ഷപ്പെടുമോ മരിക്കുന്നതിനു മുമ്പായി ഹബീബായ തങ്ങളെ ഒന്ന് കാണണ്ടേ ചെറുപ്പക്കാരാ ഞാൻ പറയുന്ന എല്ലാ വാതിൻ്റെ സദസ്സിൽ പറയുന്നത് പോലെ ഇവിടെ